ക്ഷീരമുള്ളോ അകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എന്താണെന്നറിയില്ല, ഒരു വാർത്തയെപ്പറ്റി ചിന്തിച്ചപ്പോൾ പരദൂഷണം മാത്രമേ വരുന്നുള്ളൂ. കുറ്റം കൂടാതുള്ള മനുഷ്യർ കുറയും ഭൂമിയിൽ എന്നുടെ താത. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറ്റമില്ലാത്തവനെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നവരെ പറ്റി ഇത്തിരി കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവും കിട്ടില്ല. പക്ഷേ ഇത് കുറ്റമല്ല, പച്ചയായ യാഥാർത്ഥ്യമാണ് പറയാൻ പോകുന്നത്. ഫ്രാൻസിസ് ജോർജിനെ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സ്ഥിതിക്ക് അയാളുടെ ചില വില നിലവാരം ഗുണവധികാരങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ല. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ചെയർമാൻ്റെ മകൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഫ്രാൻസിസ് ജോർജിനെ ജോസഫ് കൂടെ കൂട്ടി ജില്ലാ കൗൺസിൽ സ്ഥാനവും ലോക്സഭാ അംഗവുമൊക്കെ ആക്കിയത്. പക്ഷേ അത് മറന്ന ഫ്രാൻസിസ് ജോർജ് കെ എം മാണി മകനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി പറഞ്ഞ് അരമനകളായ അരമനകൾ മുഴുവൻ കയറിയിറങ്ങി നീറങ്ങി നീങ്ങി. അപ്പൻ്റെ ചന്തിയിലെ തഴമ്പല്ല ഒരാളെ ബഹുമാന്യനാക്കുന്നത്, മറിച്ച് അവനവൻ്റെ പ്രവൃത്തിയാണ് ഒരാൾ മിടുക്കനോ പൊട്ടനോ എന്ന് ജനം തീരുമാനിക്കുന്നത്. വർഷങ്ങളോളം ഇടുക്കിയിൽ എം പി ആയിരുന്നുവെങ്കിലും ഇടുക്കിക്ക് വേണ്ടി ഒന്നും ചെയ്തതായി അയാൾ തന്നെ അവകാശപ്പെടുന്നില്ല. ഒടുവിൽ പരാജിതനായി, പിന്നീട് റോഷിയോട് മറിഞ്ഞും തിരിഞ്ഞും രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു. അതൊക്കെ ചരിത്രം, ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഫ്രാൻസിസ് ജോർജിൻ്റെ ഭാഗ്യഹീനതയും അക്കരപ്പച്ച തേടിയുള്ള യാത്രയുമാണ് ഇന്നത്തെ ചിന്താവിഷയം. ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇടത് കഴിഞ്ഞാൽ വലത്, വലത് കഴിഞ്ഞാൽ ഇടതിൻ്റെ ഭരണം എന്ന തത്വം മാത്രം അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം കളിക്കുന്നവരാണ്. 2011 യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് എൽ ഡി എഫിൽ കാലാകാലങ്ങളിൽ നിന്നിരുന്ന പി ജെ ജോസഫിനെയും കൂട്ടി യു ഡി എഫിൽ ചേക്കേറിയത്. വിജിലൻസ് അന്വേഷണം അടക്കം പലതും വന്ന വിഷയമായിരുന്നുവെങ്കിലും അതൊന്നും ഫ്രാൻസിസ് ജോർജിന് ബാധകമായിരുന്നില്ല. എന്നാൽ സ്വന്തം നേതാവ് തന്നെ ചതിച്ചു. 2011 മൂവാറ്റുപുഴ സീറ്റ് ഫ്രാൻസിസ് ജോർജിനായി കെ എം മാണി ചോദിച്ചു വാങ്ങാൻ എഴുന്നേറ്റപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് കെ എം മാണിയെ പിടിച്ചിരുത്തിയത് പി ജെ ആയിരുന്നുവെന്ന് ഫ്രാൻസിസ് ജോർജിന് ഇന്നും അറിയില്ല. കോൺഗ്രസിനെ പിണക്കിയാൽ തൊടുപുഴ കോതമംഗലം സീറ്റുകളിൽ അട്ടിമറി സംശയിച്ചാണ് പി ജെ അന്നത് ചെയ്തത്. 2016 കണക്കനുസരിച്ച് എൽ ഡി എഫിൻ്റെ ഊഴമാണ്, പുതിയ പാർട്ടി തന്നെ ഉണ്ടാക്കി എൽ ഡി എഫിൽ ചേർന്നു. നാല് പെറ്റു നാലും ചത്തു എന്ന് പറയുന്നത് പോലെ കിട്ടിയ നാല് സീറ്റിലും എട്ട് നിലയിൽ പൊട്ടി. എൽ ഡി എഫ് അധികാരത്തിലും വന്നു. അപ്പോഴാണ് മനസ്സിലായത് 2021 യു ഡി എഫിൻ്റെ ഊഴമാണെന്ന്. സ്വന്തം അസ്തിത്വം തന്നെ ഇല്ലാതാക്കി താൻ സ്ഥാപിച്ച ജനാധിപത്യ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ട് പി ജെയുടെ കൂടെ വീണ്ടും കൂടി. ഇടുക്കിയിൽ മത്സരിച്ച് വീണ്ടും പൊട്ടി. ഇയാൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതിയെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഓടിയെത്തിയത്. വീണ്ടും ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക. കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് ഇയാളെ കൊണ്ട് ഒരു 200 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ ഇനി കാല് മാറില്ല എന്ന് എഴുതി ഒപ്പിട്ട് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. നാളെ എടുത്ത് വീശാമല്ലോ, വീശേണ്ടി വരും. ഇയാളെ പോലൊരു ഭാഗ്യം കെട്ടവനെ കാണാൻ കിട്ടില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. പണ്ട് ആണവ കരാറിൻ്റെ കാലത്ത് സി പി എം പിന്തുണ പിൻവലിച്ചപ്പോൾ പ്രണവ് കുമാർ മുഖർജി നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ് കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ. എൽ ഡി എഫിൽ നിൽക്കുന്ന കടകൃഷി എന്ന നിലയിൽ യു ഡി എഫ് പങ്കാളി കെ എം മാണിയെ വിളിച്ച് എൻ ഒ സിയും ചോദിച്ചു. കേരളത്തിൽ നിന്ന് ആര് മന്ത്രിയായാലും സ്വാഗതം ചെയ്യുമെന്നാണ് മാണി അന്ന് പ്രതികരിച്ചത്. പക്ഷേ പാർട്ടിയിലെ യുവരാജ പദവി മോഹിക്കുന്നവരെല്ലാം കൂടി അതങ്ങ് വെട്ടി. ഒടുവിൽ ഇയാളെ കേന്ദ്രമന്ത്രിയാകാൻ പച്ചക്കൊടി കാണിച്ച മാണിയെ ഒരു ദിവസമെങ്കിലും തുറങ്കലിൽ അടയ്ക്കുവാൻ ഇയാൾ പഴയ സ്നേഹിതനായ ഒരു വിജിലൻസ് ജഡ്ജിയുമായി ഗൂഢാലോചന നടത്തി. പോയപ്പോക്കെ കെ എം മാണിക്കെതിരെ ഒരാരോപണം ഉന്നയിച്ചവനും ഒരു ജഡ്ജിയും ഫ്രാൻസിസ് ജോർജും കൂടി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ 4 മണി ചായ കുടിച്ചതിൻ്റെ വാർത്തകൾ അന്നൊക്കെ പുറത്തു വന്നിരുന്നു. അക്കാലത്തെ ഒരു ജഡ്ജി വെള്ളിയാഴ്ച പറയുന്ന പരാമർശങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പത്രക്കാരെ വിളിച്ചു ചേർത്ത് തൻ്റെ അഭിപ്രായമായി വിളമ്പാറുണ്ടായിരുന്നത് പലരും മറക്കാൻ വഴിയില്ല. അതിന് സമയമായിട്ടില്ല. ഇയാളുടെ പ്രധാന പരാതി കെ എം മാണി മകനെ ഉയർത്തിക്കാണിക്കുന്നുവെന്നാണ്, തന്നെ തഴയുന്നുവെന്നും. എന്തൊരു വിഡ്ഢിത്തമാണ്! കെ എം മാണി നീരും ചോരയും കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം അതെത്ര വലിയ ജനകീയ പ്രസ്ഥാനവുമായിക്കൊള്ളട്ടെ, അവിടെ സ്വന്തം മകനെയല്ലാതെ ദാസിയിൽ ജനിച്ച മകനെ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും മെനക്കെടുമോ? ദാസി പുത്രന് കഴിവുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം, അത്രമാത്രം. കെ എം മാണി ഇക്കണ്ട ജനത്തോട് മുഴുവൻ പടപൊരുതി അടിപതറാതെ നിന്നത് അദ്ദേഹത്തിൻ്റെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ്. പള്ളിയിലച്ചന്മാരെ കാണുമ്പോൾ സ്തുതി കൊടുക്കുന്നതാണ് സ്വയാർജിതമായ കഴിവെന്ന് കരുതി ഇവിടെയും അത് ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്.
ഇടുക്കിയിൽ ഒരു ചുക്കും ചെയ്യാതെ കോട്ടയത്ത് വന്നിറങ്ങിയ ഫ്രാൻസിസ് ജോർജ് എന്ത് പുണ്ണാക്കുണ്ടാക്കുമെന്നാണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ ജനം കാത്തിരിക്കുക. സ്നേഹസമ്പന്നരായ കോൺഗ്രസ്സുകാർ കോട്ടയത്തുള്ളിടത്തോളം കാലം ഫ്രാൻസിസ് ജോർജിനെ ഭയപ്പെടാനൊന്നുമില്ല. എല്ലാ കാര്യവും അവർ വേണ്ടവണ്ണം നോക്കിക്കൊള്ളും.